പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ്. ഈ ഒരു സ്പേസിൽ നമുക്ക് ഒരു ചെറിയ ഡോർ കയറി വരുമ്പോൾ തന്നെ ഈ സ്റ്റെയർ കേസ് കാണുമായിരുന്നു. സ്റ്റെയർ കേസ് കവർ ചെയ്ത് കിട്ടി, അതോടൊപ്പം തന്നെ നല്ലൊരു രീതിയിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റി. ഒരു വിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റെയർ ഇറങ്ങി വരുന്നവർക്കോ കയറി വരുന്നവർക്കോ ഒക്കെ പുറത്തോട്ട് ഇവിടെ നോക്കിയാൽ ലിവിംഗിൽ ഇരിക്കുന്ന ആളെ ജസ്റ്റ് കാണുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു സി എൻ സി കട്ടിങ് ഓപ്പണിങ്സ് കൊടുത്തത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇത്രയും ചെയ്യാൻ ഇതിപ്പോ ഒരു കിച്ചൺ പറഞ്ഞാൽ ഒരു 12 x 10 സൈസ് ഉള്ള ഒരു കിച്ചണാണ്. ഇത്രയും ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആയി? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റിനോവേഷൻ വർക്ക്, അതിനകത്ത് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറഞ്ഞത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കിച്ചൺ ചെയ്തു. പഴയ കിച്ചൺ മാറ്റി അത് ബെഡ്റൂമാക്കി, വർക്ക് ഏരിയ മാറ്റി അത് ടോയ്ലറ്റാക്കി, അങ്ങനെ കുറേ വർക്കുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയയുടെ സ്ഥാനത്ത് ഇവിടെ ടോയ്ലറ്റ് വന്നു. അപ്പോൾ ഇവിടെ നേരത്തെ ഒരു വിൻഡോ ആയിരുന്നു, ഇത് മാറ്റി ഇവിടെ വെന്റിലേഷൻ ആക്കി. ഇതിൻ്റെ പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെ പുറത്തെ സൈഡിൽ കൂടാണ്, ഇതിനകത്തുകൂടെ കൺസീൽഡാക്കിയാണ് കൊടുത്തിരിക്കുന്നത്. പുതുതായിട്ട് ഇപ്പോൾ നമ്മൾ വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത് ഒരു വിൻഡോ വെച്ചു, അതേപോലെ ഈ വർക്ക് ഏരിയയോട് ചേർത്ത് ഇവിടെ ഒരു പുകയില്ലാത്ത അടുപ്പ് ചെയ്തു, പുറത്തോട്ട് ഇവിടെ ഒരു ഡോർ കൊടുത്തു. അപ്പോൾ കിച്ചൺ ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഇവിടെ നമ്മൾ ചെറിയ ഷോർട്ടായിട്ടുള്ള വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അകത്ത് കയറി അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണിക്കുമ്പോൾ മനസ്സിലാകും. ഈ ഷെയ്ഡ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ പുതുതായിട്ട് ചെയ്താണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇത് പഴയ ബിൽഡിംഗ് ആണ്, ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ വിൻഡോയും ഷെയ്ഡും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്ത് മൊത്തത്തിൽ ഇത് ഒറ്റ സ്ട്രക്ചർ ആകുന്ന രീതിയിലാണ് ഇത് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളിപ്പം ഈ വീടിൻ്റെ അകത്തേക്ക് കയറി, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിച്ചൻ്റെ ഇൻറ്റീരിയറാണ്. ഇപ്പോൾ കിച്ചണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്ത സ്കൈവുഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ആൾ മിസ്റ്റർ അനൂപ് നമ്മോടൊപ്പം ഉണ്ട്. അനൂപാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം ചെയ്തത്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇവരുടെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത് കിച്ചണിനകത്ത് ഇൻറ്റീരിയർ വർക്കുകൾ ഏകദേശം നമ്മളെല്ലാം ഫിനിഷ് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്? ആദ്യം നമ്മൾ ഇതിന്റെ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ക്യാബിനറ്റ് വർക്ക്, ഇതിന്റെ അകത്ത് വരുന്ന കാർക്കസ് വർക്കുകൾ നമ്മൾ ചെയ്തേക്കുന്നത് പറഞ്ഞ് ഡബ്ല്യു പി സി എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ട്, ഡബ്ല്യു പി സി ത്രീ ലെയർ ഡബ്ല്യു പി സി ആണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചേക്കുന്നത്. ഈ ത്രീ ലെയർ ഡബ്ല്യു പി സി നമ്മൾ 0.65 ഡെൻസിറ്റി ഉള്ള ഡബ്ല്യു പി സി ആണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഈ ബോക്സ് വർക്കും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഈ 0.6 ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് അത് വെച്ച് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഡെൻസിറ്റി ഇപ്പം ഡബ്ല്യു പി സിക്ക് രണ്ടു മൂന്ന് കാറ്റഗറി വരുന്നുണ്ട്. ഇപ്പൊ അതെന്ന് പറഞ്ഞാൽ 0.65 വരുന്നുണ്ട്, 0.7 വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാറ്റഗറി വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പ്ലൈവുഡിന്റെ ഒക്കെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഡെൻസിറ്റി വരുന്നതാണ്, മണ്ണിന് മേളിൽ വരുന്ന ഡെൻസിറ്റിയാണ് പ്ലൈവുഡിനുള്ളത്. പക്ഷെ അത്രയും ഡെൻസിറ്റി നമുക്ക് ഡബ്ല്യു പി സി കിട്ടത്തില്ല, മാക്സിമം 0.7 വരെ ആണെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോർമലി ഒരു 0.65 എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ക്രൂ വെക്കുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് ഒഴിവാക്കാനായിട്ട് പറ്റും. പക്ഷെ മൾട്ടിവുഡിനൊക്കെ നോർമലി പറയുന്ന ഒരു ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഡബ്ല്യു പി സി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഓക്കെ ആണ്. സ്ക്രൂ നല്ല രീതിയിൽ നിൽക്കുന്നതിന് വേണ്ടി നമുക്ക് ഓക്കെ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുപോലെ വാട്ടർ പ്രൂഫിംഗ് ആണ്, പിന്നെ ചെതലിന്റെ പ്രശ്നമില്ല. അപ്പൊ അങ്ങനെയുള്ള പല പ്രയോജനങ്ങളും ഇതിന് ഡബ്ല്യു പി സി പ്ലൈവുഡ് ചെയ്യുമ്പോൾ അതിനൊരു ചെറിയ ഒരു റിസ്ക് ഫാക്ടർ എപ്പോഴും ഉണ്ടാകും. അതിപ്പം 100% ടെർമൈറ്റ് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് തരുന്ന പ്ലൈവുഡുകൾ വളരെ ചുരുക്കമാണ്. ഇപ്പം അതിന്റെ ഏറ്റവും വലിയ കാറ്റഗറി ആയിരിക്കും, ഇപ്പം പ്ലൈവുഡ് തന്നെ പല കാറ്റഗറി ഉണ്ട്, അതിൽ ഏറ്റവും കൂടിയ കാറ്റഗറി ആയിരിക്കും ഈ മറ്റേ ചെതലിന്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ തരുന്നത്. അത്രയും കോസ്റ്റ്ലി ആകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഡബ്ല്യു പി സി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെതലിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവില്ല, വെള്ളത്തിന്റെ പ്രശ്നം നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ ചെയ്ത കാര്യങ്ങൾ, ഇപ്പം ഡബ്ല്യു പി സി ആണ് നമ്മൾ അകത്തുള്ള ബോക്സുകളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ഇതെല്ലാം ഡബ്ല്യു പി സി ആണ്, ഡബ്ല്യു പി സി വന്നിരിക്കുന്നത്. ലാമിനേറ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ഡബ്ല്യു പി സിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് ത്രീ ലെയർ ഡബ്ല്യു പി സി എന്ന് പറയും. ഈ ത്രീ ലെയർ ഡബ്ല്യു പി സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ലാമിനേഷൻ കോട്ടിംഗ് ആണ്. നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഇതിന്റെ മേളില് ലാമിനേഷൻ ഒട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ പ്ലൈവുഡിലൊക്കെ നമ്മൾ ഈ ലാമിനേഷൻ ഒട്ടിക്കുന്ന പോലെ ഡബ്ല്യു പി സിയിൽ ഒട്ടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് കോസ്റ്റ് ചാൻസ് കൂടുതലാണ്. ത്രീ ലെയർ ഡബ്ല്യു പി സിയുടെ ഒരു സാമ്പിൾ പീസ് ആണ് ഈ കാണുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിന്റെ അപ്പുറവും ഇപ്പുറവും നമുക്ക് ലാമിനേഷൻ ഒട്ടിച്ച രീതിയിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ഫിനിഷിംഗ് നമുക്ക് ലഭിക്കുന്നത്. ലാമിനേഷൻ ചെയ്തിരിക്കുന്നത് അതെ, ഇതിന്റെ അകത്ത് ഇത് മെറ്റീരിയലും ഡബ്ല്യു പി സിയും ഇതിന്റെ മേളിലും താഴെയായിട്ട് ലാമിനേഷൻ ലാമിനേഷന്റെ ഒരു ലെയറോടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ലാമിനേഷൻ ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇത് തന്നെ ലാമിനേഷൻ ഇളകി പോകുന്ന പ്രശ്നമൊന്നും കാര്യങ്ങളില്ല. ഇത് ഒരു തരം കോട്ടിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ലാമിനേഷൻ ചെയ്ത അതേ ഫിനിഷ് നമുക്ക് കിട്ടും ഇതില്. പക്ഷേ ഡബ്ല്യു പി സി മേടിച്ചിട്ട് ഇതിന്റെ മേളിൽ ലാമിനേഷൻ ഒട്ടിച്ചെടുക്കാനാണെങ്കിൽ നമുക്ക് നല്ല കോസ്റ്റ് വരും, ആകാനുള്ള ചാൻസ് വരും. ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇതിന് കോസ്റ്റ് അത്ര വരത്തില്ല.
പിന്നെ നമുക്ക് ഇതിന്റെ പുറത്ത് വന്നിരിക്കുന്ന ഈ ഈ മെറ്റീരിയല് പുറമേ ഉള്ള ഡോറും കാര്യങ്ങളും മറൈൻ പ്ലൈവുഡില് ലാമിനേഷൻ ഒട്ടിച്ചെടുത്തേക്കുന്നതാണ്. ഈ ഡോറും കാര്യങ്ങളും ഡോറല്ല, ഞാൻ ഈ പറഞ്ഞ ബോക്സ് വർക്കാണ് ഡബ്ല്യു പി സി വന്നിരിക്കുന്നത്. ഈ ഡോറും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മറൈൻ പ്ലൈവുഡ് ആണ് ചെയ്തിരിക്കുന്നത്. 7.5 ഗ്രേഡ് മറൈൻ പ്ലൈവുഡ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ ഫാക്ടറിയിൽ ഒട്ടിച്ചെടുത്തിട്ട് അതിന്റെ എഡ്ജും കാര്യങ്ങളെല്ലാം ഫാക്ടറിയിൽ വന്നിരിക്കുന്നു. ഇതിൽ ഉപയോഗിച്ചേക്കുന്ന ഇതിന്റെ ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലെയിൻ കളറ് നമ്മൾ ഗ്ലോസിയും നമ്മൾ ഈ വുഡന്റെ ഷെയ്ഡ് നമ്മൾ മാറ്റ് ഫിനിഷാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ കോമ്പിനേഷൻ നമുക്ക് ഏത് കളർ വേണേലും ചെയ്തെടുക്കാം. നമുക്ക് അതിൽ നമുക്ക് ഏത് കളറിൽ വേണേലും നമ്മൾ ചെയ്യാന്നാണ്. ജിനി സാറുമായിട്ട് സംസാരിച്ച് നമ്മൾ ഫൈനലൈസ് ചെയ്തെടുത്ത കളറാണ് സാറിനും കൂടെ താല്പര്യമുള്ള കളർ നമ്മൾ ചെയ്തേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇനി അടുത്തത് അതിനകത്ത് വരുന്ന അക്സസറീസിനെ പറ്റി ഒക്കെ ഒന്ന് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് അക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റം വിത്ത് PVC കട്ട്ലറി എന്ന് പറയും. ഇതിനകത്ത് നമ്മൾ സ്പൂണുകളും കാര്യങ്ങളും ഒക്കെ ഇടുകയാണ് നമ്മൾ ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. സ്പൂണുകൾ ഇടാം, ചെറിയ കത്തികളും കാര്യങ്ങളും ഉപയോഗിക്കാം. നമുക്ക് എളുപ്പം ആക്സസ് ചെയ്യേണ്ട സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉപയോഗിക്കാം. ഇതെന്ന് പറഞ്ഞാൽ കപ്പും സോസറും ഒക്കെ വെക്കാനുള്ളതാണ്. ഇവിടെ നമുക്ക് സോസറുകൾ നമുക്ക് ഇവിടെ അടുക്കി വെക്കാം. ഇവിടെ നമുക്ക് കപ്പ് അടുക്കി വെക്കാം. അങ്ങനെയുള്ള ഇതാണ്. ഇതുവരെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റുകൾ അടുക്കി വെക്കാൻ പറ്റുന്ന ആക്സസറിയാണ്. ഇവിടെ നമുക്ക് പ്ലേറ്റുകൾ അടുക്കി വെക്കാം. ഇവിടെ ചെറിയ ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മുടെ ഓരോ ക്ലയന്റിന്റെ ഇഷ്ടമാണല്ലോ, ഏതൊക്കെ വേണം നമുക്കത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുൾ ഔട്ട് എന്ന് പറയും. ഇവിടെ നമുക്ക് ചെറിയ കുപ്പികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മസാലപ്പൊടി പൊടികൾ അങ്ങനെയൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആക്സസറിയാണ്. പിന്നെ ഇതാണ് നമുക്കിപ്പം കോർണർ, ഈ കിച്ചൺ ക്യാബിനറ്റിന്റെ കോർണർ യൂസ്ലെസ് ആയി പോകുന്നതാണ് പൊതുവേ നമ്മുടെ കിച്ചണുകളിലൊക്കെ സംഭവിക്കാറുള്ളത്. പൊതുവേ തട്ടിട്ട് വിടുകയാണ് പൊതുവേ ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാര്യമാണിത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ലീമാൻ കോർണർ എന്ന് പറയും. എന്താണ് ലീമാൻ കോർണർ? രണ്ടു മൂന്ന് ആക്സസറി ഉണ്ട്, ലീമാൻ കോർണർ ഉണ്ട്, മാജിക് കോർണർ ഉണ്ട്, അങ്ങനെ ഈ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെ നമുക്ക് കൈ എത്തത്തില്ല അങ്ങോട്ട് കയറി സാധനം എടുക്കാനൊക്കെ. ഈ കൂടുതലും ഈ തട്ടുകൾ ഇടുമ്പോൾ ഒരു കാര്യം പറഞ്ഞാല് ഈ സ്ഥിരം ഉപയോഗിക്കാൻ ഡംപ് ചെയ്യാന്നുള്ളതായിരിക്കും നമ്മുടെ ഒരു ഉദ്ദേശം. ഇങ്ങനെ കോർണർ ആക്സസറി വെക്കുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഇവിടെ നോർമലി നമുക്ക് വെക്കുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാൻ വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ. രണ്ടെണ്ണം ഉണ്ട്, പിന്നെ ഒരു നോർമൽ കോസ്റ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് വേസ്റ്റ് ബിന്നും കാര്യങ്ങളും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പൊ ഈ റിങ്ങിനകത്ത് നമുക്ക് ഒരു ബക്കറ്റ് ചെറിയൊരു വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് സിങ്കിന്റെ താഴെ വരുന്നതാണ് നല്ലത്. സിങ്കിന് ഇപ്പൊ സിങ്കിന് അതിപ്പോ കഴുകി കഴിയുമ്പോഴൊക്കെ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബക്കറ്റ് വെച്ച് നമുക്ക് ഇടാൻ പറ്റും. അതുപോലെ ഇത് ഡിറ്റർജന്റ് ഹോൾഡർ എന്ന് പറയും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിറ്റർജന്റ് ഐറ്റംസും കാര്യങ്ങളും ലിക്വിഡും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും രീതിയിലാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തേക്കുന്നത്. പിന്നെ ഇത് രണ്ട് ടാൻഡം ബോക്സുകളാണ്. ടാൻഡം ബോക്സ് ഇവിടെ നമുക്ക് നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പിളിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് ബോക്സ് ആണ്. രണ്ട് ബോക്സ്. അപ്പൊ അതാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇതാണ്, ഇതിനകത്ത് അങ്ങനെ കോമൺ ആയിട്ട് ചെയ്യാറില്ലെങ്കിലും പൊതുവെ കിച്ചണിൽ ചെയ്യാറുള്ള ഒരു ഇതാണ്. ഇതിന് വിക്കർ ബാസ്കറ്റ് എന്ന് പറയും. ഇതിന്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ എളുപ്പം ഈ മറ്റേ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകുന്ന സാധനങ്ങളും കാര്യങ്ങളും നമുക്ക് ഇതുപോലുള്ള സവോള ഉള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു. ഇതിന് ഡോറിന്റെ ആവശ്യമില്ല, ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് വെക്കാൻ ചെയ്തേക്കുന്നതാണ്. പിന്നെ ടോപ്പ് ഇവിടെ നമ്മള് ഷെൽഫുകളും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റോറേജും കാര്യങ്ങളായിട്ട് ഉപയോഗിക്കാം. നോർമൽ സാധാരണ ഉള്ള പിന്നെ ഇതെന്ന് പറയാം നമ്മള് സിങ്കിന്റെ മേളിൽ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മള് സിങ്കില് വെള്ളം നമ്മളിപ്പോ പാത്രം കഴുകി അതപ്പം തന്നെ നമുക്ക് ഇത് ഇവിടുത്തെ പ്ലേറ്റുകൾ നമുക്ക് അടിക്കാൻ വെക്കാം. ഇവിടെ നമുക്ക് ഗ്ലാസുകളും കാര്യങ്ങളൊക്കെ വെക്കാൻ ഒരു അറേഞ്ച്മെന്റ് ആണ് നമ്മളിവിടെ. ഇത് വെള്ളം വീണാൽ എടുത്ത് കളയാനായിട്ട് ട്രേ ഉണ്ട്. ട്രേ ഉണ്ട്. ഇതിങ്ങനെ എടുത്ത് സിങ്കിലോട്ട് കളയാം. ഇവിടെ എല്ലാം തന്നെ താഴെ മേളിലെല്ലാം തന്നെ നമ്മള് ബോക്സ് വർക്ക് ചെയ്തിട്ടാണ് ഡോർ ഇട്ടെങ്കിൽ മേളിൽ നമ്മള് ഫ്രെയിം അടിച്ച് ഡോർ ഇട്ടേക്കുന്നതന്നെ. ഓക്കെ, ഇതെല്ലാം WPC ആണോ? ഫ്രെയിം എല്ലാം തന്നെ നമ്മള് WPC ആണ്.
ഡോർ മാത്രമാണ് മെറൈൻ ഗ്ലേസ് ഒട്ടിക്കേണ്ടി വരുന്ന ഫ്രണ്ട് കാണുന്ന ഭാഗം മാത്രമാണ് നമ്മൾ മെറൈൻ ഗ്ലേസ് ചെയ്തിരിക്കുന്നത്. അതൊരു ഗുണം പറഞ്ഞാൽ ഇപ്പൊ ചെതലൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ തന്നെ ഈ ബോക്സിനെയാണ് അത് ആക്രമിക്കുക. നമ്മൾ ഇതിന്റെ ബാക്കി കൂടെ ചെതല് കയറി അറിയത്തില്ല. ഡോറിനെ ഒന്നും അങ്ങനെ നമുക്ക് അത് ചെതല് ബാധിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ബോക്സ് വർക്കുകൾ ചെറിയൊരു യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജും കാര്യങ്ങളൊക്കെയാണ് തട്ടിടുക എന്നുള്ളതാണ് പൊതുവെ ചെയ്തത്. മേളിലൊരു ടോപ്പ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. നാനോ വൈറ്റ് ഡബിൾ സ്ട്രിപ്പ് എഡ്ജ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നാനോ വൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കോമൺ ആയിട്ട് തന്നെ നാനോ വൈറ്റ് മുള്ള കിച്ചൺ ചെയ്യുന്നിടത്ത് ഉപയോഗിക്കുന്നുണ്ട്. നല്ല ഭംഗിയാണ് നാനോ വൈറ്റ് ചെയ്തത്. പ്രധാനമായിട്ട് നമ്മൾ ഈ ഡാർക്കും വൈറ്റും കോമ്പിനേഷൻ വർക്കൗട്ട്. ഇപ്പൊ ഒരു ബ്ലാക്ക് ഗ്രാനൈറ്റ് ആയിരുന്നെങ്കിൽ അത്ര ഒരു എഫക്ട് കിട്ടത്തില്ല. നമുക്ക് നാനോ വൈറ്റ് ചെയ്തപ്പോ അതിന്റെ ഒരു നമുക്ക് ആ ഒരു ഭംഗി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ്. ഓക്കെ, നമ്മളിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ പ്ലാൻ ചെയ്തു. അപ്പൊ ഇവിടെ ഇവിടെ ഈ ഒരു സ്പേസിൽ നമുക്ക് ഒരു ചെറിയ ഇപ്പം ബാർ ചെയർ പോലുള്ള ചെയർ ഉപയോഗിച്ച് നമുക്ക് ഈ കൗണ്ടർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പം സെർവ് ചെയ്യാനൊക്കെ നമുക്ക് ഒരു പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഡൈനിങ് ഏരിയ വരുന്നതാണ്. നമുക്ക് സെർവ് ചെയ്യാനൊക്കെ നമുക്ക് ഈ കൗണ്ടർ ഉപയോഗിക്കാനാണെന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട ഈ ഡൈനിങ് വാഷ് ഏരിയ. ഇതിന്റെ എല്ലാം ബോക്സ് വർക്ക് നമ്മൾ ഡബ്ല്യു പി സി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അകത്തല്ല ഡബ്ല്യു പി സി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഡോർസ് ആണ് മറയുമ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിന് ലീക്കിങ്ങോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ പോലും ബാധിക്കുന്നില്ല. നമ്മള് വുഡന്റെ ഷെയ്ഡാണ് നമ്മള് ചെയ്തത്. നമ്മൾ വുഡന്റെ വൈറ്റിന്റെ ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ച് കിച്ചണിൽ നമ്മള് വുഡന്റെ ഗ്രേഡ് ഒരു കോമ്പിനേഷൻ ഉപയോഗിച്ചതാണ്. നമുക്കിവിടെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു റിനോവേഷൻ വർക്കാണ്. നമ്മൾ പുതിയ വീട് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മുൻപേ കണ്ടിട്ട്, ഇപ്പോൾ ലൈറ്റ് പോയിന്റ് ആയാലും അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ പോയിന്റ് ആണെങ്കിലും ടൈലിംഗ് ഒക്കെ ആണെങ്കിലും നമുക്ക് മുൻപേ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പോവാം. ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത്, നമുക്ക് പല കാര്യങ്ങളും പഴയ വീടിനോട് എക്സ്റ്റെൻഡ് ചെയ്ത് ചെയ്യുമ്പം, ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിലും ഒരു പോയിന്റ് എടുക്കണമെങ്കിൽ ഡി ബിയിൽ നിന്ന് അതിൻ്റെ കണക്ഷൻ ഇവിടേക്ക് കൊണ്ടുവരണം, ഭിത്തി പൊട്ടിച്ച് രണ്ടാമത് ചെയ്യേണ്ട, അങ്ങനെ പല രീതിയിലുള്ള വെല്ലുവിളികൾ വന്നായിരുന്നു. അപ്പൊ ഒരു ഇന്റീരിയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇച്ചിരി കോംപ്ലിക്കേഷൻ ആണ് അല്ലേ? അങ്ങനെ ഇപ്പൊ നമുക്ക് ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ, ഇപ്പം ആദ്യം നമ്മളൊരു പുതിയതായിട്ടൊരു വീട് പണിയുമ്പോഴുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഇലക്ട്രിക്കൽ പല കാര്യങ്ങളും ചെയ്തു കാര്യങ്ങളൊക്കെ നമുക്ക് ആദ്യമേ പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിപ്പം ചിമ്മിനിക്ക് പോയിന്റ് വേണം, ഇത് ഹോബിന് പോയിന്റ് വേണം, അതുപോലെ നമ്മള് നോർമലി വേണ്ടി വരുന്ന ഇപ്പം മറ്റിപ്പോ വോൾ ക്യാബിനറ്റിന്റെ അടിയിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെല്ലാം തന്നെ നമുക്ക് ഇലക്ട്രിക്കൽ പോയിന്റ്സ് നമ്മൾ കിടക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമ്മളിപ്പോ ആദ്യമേ നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, നമുക്ക് അത് കംഫർട്ടായിട്ട് തന്നെ നമുക്ക് ചെയ്തു പോകാൻ പറ്റും. പിന്നെ ഈ റിനോവേഷൻ വരുമ്പോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ പിന്നെ അതെല്ലാം നമ്മൾ ഈ ചെയ്ത് സ്ട്രക്ചറൊക്കെ ആയി എല്ലാം പിന്നെ നമ്മളത് പൊട്ടിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ മാനസികമായിട്ട് നമ്മൾ അത് അങ്ങനെ ചെയ്യാൻ നമ്മൾ എക്സ്പെൻസ് പ്രധാനമായിട്ട് കൂടും. നിങ്ങളിപ്പം മുമ്പ് വീഡിയോയിലും പറഞ്ഞു, ഇവിടെ ഈ ഒരു ശരിക്കും പറഞ്ഞത് പുറത്തേക്കുള്ള ഒരു വിൻഡോ ആയിരുന്നു. ഈ ഭാഗത്ത് ഈ ഭാഗം ഫുള്ള് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ഒരു വിൻഡോ ആയിരുന്നു, ഒരു മൂന്ന് പാളി വിൻഡോ ആയിരുന്നു. ഇത് പൊളിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇതിന് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്ത്, ആ അതെ, ഈ ഒരു വിത്ത് ഇവിടെ നിർത്തി ഇവിടെ ഡോർ ഓപ്പണിംഗ് കൊടുത്തിട്ട് ആണ് നമ്മളിത് പുറത്തേക്ക് ഈ കിച്ചണിന്റെ ഭാഗം എക്സ്റ്റെൻഡ് ചെയ്തെടുത്തത്. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ ഇലക്ട്രിക്കൽ പോയിന്റ് എല്ലാം അവിടുന്ന് ഹോളിലാണ്, നമ്മൾ ലിവിംഗ് റൂമിലാണ് ഡി ബി ഇരിക്കുന്നത്, അവിടുന്ന് ലൈൻ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു. അതേപോലെ പ്ലംബിംഗ് ലൈൻ ആണെങ്കിലും ഇതിപ്പം പുതുതായിട്ട് ചെയ്തപ്പം പ്ലംബിങ്ങിന്റെ ലൈൻ എല്ലാം അവിടെ ഇപ്പുറത്ത് ബെഡ്റൂം, പഴയ കിച്ചണ് ആയിരുന്നു, അത് ബെഡ്റൂം ആക്കി. അപ്പൊ അവിടുത്തെ പല കാര്യങ്ങളും ക്യാൻസൽ ചെയ്തിട്ട് ആ ലൈൻസ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം. അതെ 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 അതെ, ഇവിടെ കൊണ്ടുവരണം. അങ്ങനെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു, നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോയിലും പറഞ്ഞു റിനോവേഷൻ വർക്കിനെ പറ്റിയൊക്കെ പറയുമ്പോൾ, നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ ഭംഗിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ പുറകിൽ കുറെ നല്ലൊരു എഫേർട്ട് ഉണ്ട്. പല കാര്യങ്ങളും നമ്മൾ റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും, എക്സ്പെൻസ് വരും, അങ്ങനെ പല കാര്യങ്ങളും ഇതിന്റെ പുറകിലുണ്ട്. അത് കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിന്റെ സീലിംഗ് അല്ലെ, സീലിംഗ് ഇപ്പൊ നമ്മള് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിരിക്കുന്നത്.
ഇപ്പോഴത്തെ ഒരു കറന്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇതൊരു പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം അധികം ഈ കോവ് ലൈറ്റിനോട്, കോവ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കുഴി വന്നിട്ട് അതിനകത്ത് സ്ട്രിപ്പ് ലൈറ്റ് കൊടുക്കുന്ന ആ രീതിയോട് ഇപ്പം ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിന് വലിയ താല്പര്യം ഇല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ നമ്മുടെ ഈ ചെലന്തി വലയൊക്കെ കൂട് കൂട്ടുകയും അങ്ങനെ വരുമ്പോ ഈ തൂക്കുമ്പോഴൊക്കെ ഇതിന്റെ പാടൊക്കെ ഈ പൊടിയൊക്കെ പറ്റിയിരിക്കും, അതൊക്കെ അവിടെ പിന്നെ ഈ തൂത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ഇപ്പോഴത്തെ കൂടുതൽ ഇപ്പം അത് ചെയ്യാറുണ്ട്, ചെയ്യാറില്ലാന്നില്ല, പക്ഷെ ഇപ്പോഴത്തെ കൂടുതലും കസ്റ്റമേഴ്സ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതൊരു പ്ലെയിൻ ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് പ്ലെയിൻ ആയിട്ട് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. അപ്പൊ അതിന് ആ ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിപ്പം ഈ സീലിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിത് ഇവിടെ സീലിംഗ് ചെയ്യാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞത് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് പല ലെവലിലാണ് ഇതിന്റെ റൂഫ് കോൺക്രീറ്റ് വന്നത്. അപ്പൊ അതിന്റെ ഒരു വൃത്തികേട് ഒരു ബുദ്ധിമുട്ട് മാറാനും കൂടെ സീലിംഗ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഡൈനിങ് റൂമും കിച്ചണും ഒരു രണ്ട് ലെവല്, വർക്ക് ഏരിയ ചെയ്തിരിക്കുന്ന വേറൊരു ലെവല്, അങ്ങനെ പല ലെവലിലാണ് ഇത് സ്ലാബ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കാരണം അതെല്ലാം നമ്മൾ സീലിംഗിൽ കവർ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ മെയിൻ കിച്ചണിൽ നിന്ന് ഇത് വർക്ക് ഏരിയ ആണ്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഇന്റീരിയറിന്റെ കുറച്ച് കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഇതിനകത്ത് നമ്മൾ അലൂമിനിയം വെച്ചാണ് നമ്മുടെ ഡോർസും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ടോൾ യൂണിറ്റ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റോറേജ് സ്പേസ് എന്നുള്ള രീതിയിൽ നമ്മുടെ വർക്ക് ഏരിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വെക്കാനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അവിടെ ചെയ്തതിനെക്കാട്ടി കുറച്ചും കൂടെ ഇപ്പോൾ റഫായിട്ടുള്ള ഒരു റഫ് യൂസിന് വേണ്ടിയുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ പുകയില്ലാത്ത അടുപ്പ് തീ കത്തിക്കാൻ ഉള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്ന് അടുപ്പ് നമ്മൾ പുറത്ത് കണ്ട അതിൻ്റെ എക്സ്റ്റേണൽ ഫേസാണ് നമ്മൾ പുറത്ത് കണ്ടത്. പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനല് കാര്യങ്ങളൊക്കെ, ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കൂടെ ചേർത്താണ് ഈ വർക്ക് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ കിച്ചണിൻ്റെ വർക്ക് കൂടാതെ പ്രധാനമായിട്ട് ചെയ്തൊരു മെയിൻ വർക്കാണ് ഈ ടി വി യൂണിറ്റ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്തത്? അപ്പൊ ഈ ടി വി യൂണിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലെയിൻ ഏരിയ ആയിരുന്നു. ഇവിടെ സ്റ്റെയർ പോകുന്നുണ്ടായിരുന്നു, ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റെയറിന്റെ താഴെ പ്ലാൻ ചെയ്യാനുള്ളതായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു പ്രശ്നം തോന്നി, നമ്മൾ ഈ സ്റ്റെയറിലേക്കുള്ള വ്യൂ നല്ല രീതിയിൽ പോകുന്നു, നമ്മൾ സ്റ്റെയർ നമ്മൾ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഞങ്ങൾ ആദ്യം നമ്മൾ ഇവിടെ ഫിത്തി പോലെ നമ്മൾ ആദ്യം പ്ലൈവുഡ് വെച്ച് അടിച്ചിട്ട് നമ്മൾ ഒരു ഇതുപോലെ ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ മേള് നമ്മൾ ഒരു ചെറിയ സി എൻ സി വർക്ക് ഇറങ്ങി വരുമ്പോൾ അതെ നേരിട്ട് ഒരു ഡയറക്റ്റ് ഒരു വ്യൂ കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്ത് മേളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാനും പറ്റും. കാര്യങ്ങളൊക്കെ നമ്മള് ഒരു സ്റ്റോറേജും കാര്യങ്ങളും പ്ലാൻ ചെയ്തു. ഇതിന്റെ ഒരു കാര്യം പറഞ്ഞാൽ നമുക്കിപ്പം ഇത് ഡിഷിന്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി നമ്മൾ സെറ്റ് ബോക്സ് ഒക്കെ പിന്നെ നമ്മളൊരു ഗ്ലാസിന്റെ ഷട്ടറാണ് നമ്മളിവിടെ കൊടുത്തതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ നമുക്ക് നല്ല കംഫോർട്ട് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു താഴെ വരയ്ക്കാൻ വേണ്ടി കൊടുത്തതിന്റെ ഒരു പ്രയോജനം കിട്ടത്തില്ല. ഇതിന്റെ പുറത്ത് എല്ലാം വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ടി വരും ഡിഷിന്റെ യൂണിറ്റ്, അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ താഴത്തെ ബോക്സിന് നമ്മൾ ഇതുപോലെ ഗ്ലാസും കാര്യങ്ങളും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊരു ഓപ്പൺ ബോക്സ് ആയിട്ട് പ്ലാൻ ചെയ്യാം. ഓപ്പൺ ബോക്സ് ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന്റെ യൂണിറ്റും കാര്യങ്ങളെല്ലാം വിസിബിൾ ആയിരിക്കും. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതുവരെ ഗ്ലാസ് ആയിട്ട് നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കാൻ സോൾവ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ടിവിയുടെ ടി വി വെക്കുന്ന ഈ ഒരു പാനലിലാണ്. അപ്പം ഇതിന്റെ വയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൂടെ നമ്മൾ വോൾട്ട് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വയറും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഒരു പാനൽ ചെയ്തതിന്റെ ബാക്കിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അതുപോലെ നമ്മൾ നല്ല ലൂവർ ഇവിടെ പ്ലാൻ ചെയ്തു. നമ്മുടെ വുഡന്റെ ഒരു ബ്ലാക്കിന്റെ ഒരു ഈ പാനല് ചെയ്ത് ഇവിടെ ഒരു കവർ ചെയ്തെടുത്തോണ്ട് ഇവിടെ ഒരു ഡോർ കൊടുത്തിരുന്നു. അതിനകത്ത് നമ്മള് ഈ ഡോറ് തുറന്ന് നമുക്ക് ഇതിനകത്തെ അകത്തേക്ക് കയറാം, ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മള് സി സി ടി വിയുടെ യൂണിറ്റും കാര്യങ്ങളും എല്ലാം അതിനകത്ത് കൊടുത്തേക്ക്. ഇപ്പൊ ഈ ഡോറാണ് ഇപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഇവിടെ വയർ ഇങ്ങനെയാണ് പോയേക്കുന്നത്. ടി വി വെക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ബാക്കിൽ കൂടെ പഴയ ടി വി തന്നെ വെച്ചേക്കുന്നതാണ് ഈ ഡോർ ഇങ്ങനെ. ഓക്കേ ഓക്കേ, സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കുറേ കൂടെ ഡോറെല്ലാം കറക്റ്റ് ആയിട്ടാണെങ്കിൽ ഇതൊരു ഫിത്തി പോലെ തന്നെ ഫീൽ ചെയ്യും. ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഓപ്പൺ ആയിരുന്നു എന്നുള്ള ഫീൽ വരാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഇതിന്റെ ബാക്ക് സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. സ്റ്റെയർ കേസ് പോയിരിക്കുന്നത് എങ്ങനെയാന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഇത് കവർ ചെയ്തെടുത്തത്. നേരത്തെ എന്ന് പറഞ്ഞ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ആയിട്ട് ഫുള്ളായിട്ട് ത്രൂ ഔട്ട് ഈ സ്റ്റെയർ നമ്മൾ ഡോർ കയറി വരുമ്പോൾ തന്നെ ഈ സ്റ്റെയർ കേസ് കാണുമായിരുന്നു.
അപ്പൊ ഇത് സ്റ്റെയർകേസ് കവർ ചെയ്ത് കിട്ടി, അതോടൊപ്പം തന്നെ നല്ലൊരു രീതിയിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്തെങ്കിലും തരത്തിലൊരു വിഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റെയർ ഇറങ്ങി വരുന്നവർക്കോ കയറി വരുന്നവർക്കോ ഒക്കെ പുറത്തോട്ട് ഇവിടെ നോക്കിയാൽ ലിവിംഗിൽ ഇരിക്കുന്ന ആളെ ജസ്റ്റ് കാണുകയും ചെയ്യും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ ഒരു സി എൻ സി കട്ടിങ് ഓപ്പണിങ്സ് കൊടുത്തത്. എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, ഇത്രയും ചെയ്യാൻ, ഇതിപ്പോ ഒരു കിച്ചൺ എന്ന് പറഞ്ഞാൽ 12 അടി 10 അടി സൈസ് ഉള്ള ഒരു കിച്ചൺ ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇത്രയും ചെയ്യുന്നതിന് എത്ര കോസ്റ്റ് ആയി? താഴത്തെ കൗണ്ടർ വരുന്നുണ്ട്, മേളിലത്തെ ബോൾ ക്യാബിന്റെ മേളില് ലോഫ്റ്റ്, നമ്മുടെ ഏരിയ അനുസരിച്ചാണ് നമ്മുടെ വർക്ക് വരുന്നത്. നമ്മുടെ 12-10 റൂം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ വർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കോസ്റ്റ് കുറയും. ഇത് അത്യാവശ്യം കോസ്റ്റ് ഏരിയ വന്നൊരു ഇതാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമ്മൾ 233,000 രൂപയാണ് ഇതിന്റെ ക്യാബിനറ്റ് വർക്കിന് നമ്മൾ റേറ്റ് പറയുന്നത്. ഡോറിന്റെ മരംപ്ലൈവുഡും എല്ലാം കൂടെ ചേർത്ത് അക്സസറീസ് 40,000 രൂപ കൂടെ എക്സ്ട്രാ വരും. 273 ആണ് ഞങ്ങളുടെ വർക്കായിട്ട് ഇതിനകത്ത് വന്നേക്കുന്നത്. ക്യാബിനറ്റ് വർക്കുകള് ഇതിനകത്ത് വരുന്ന ആക്സസറീസും കാര്യങ്ങളൊക്കെ 273. അതെ, 273. പിന്നെ ഇതിനകത്തില് എക്സ്ട്രാ ആയിട്ട് ഞങ്ങളുടെ ബഡ്ജറ്റ് വരാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഈ ചിമ്മിനി ഹോബ് നമ്മുടെ ബഡ്ജറ്റ് വരുന്നതല്ല, കസ്റ്റമറുടെ സൈഡിൽ നിന്ന് തന്നെ ചെയ്തതാണ്. അതുപോലെ ഈ വരുന്ന സിങ്ക്, സിങ്കിന്റെ ടാപ്പ്, പിന്നെ ഈ വരുന്ന ഈ താഴത്തെ ഗ്രാനൈറ്റ്, നാനോ വൈറ്റ്, അതുപോലെ വിത്തിയെ വരുന്ന ടൈല്, ഇതെല്ലാം തന്നെ കസ്റ്റമറുടെ സ്കോപ്പിൽ വന്നതാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ബോക്സ് വർക്കുകളും അതിൽ വരുന്ന ആക്സസറീസും മാത്രമാണ്. ലൈറ്റിംഗ്, ലൈറ്റും ഈ ബഡ്ജറ്റിൽ വരുന്നില്ല, പക്ഷെ നമ്മൾ തന്നെ ചെയ്തതാണ്. പക്ഷെ ഈ ഒരു ബഡ്ജറ്റ് വന്ന ഞങ്ങളിപ്പോ പറഞ്ഞത് ഈ കബോർഡ് വർക്കിന്റെ ആക്സസറിയുടെയും കാര്യം മാത്രമാണ്. പിന്നെ ഡിപെൻഡ്സ് ഈ വരുന്ന അനുസരിച്ച് വ്യത്യാസങ്ങൾ. ഇപ്പൊ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡോറും കാര്യങ്ങളും ഒക്കെ നമ്മള് മറ ാണ്, അതും ഡബ്ല്യു പി സി വേണോ എന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ കോസ്റ്റ് നല്ലപോലെ ചാൻസ് ഉണ്ട്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ ബോക്സ് വർക്ക് ഡബ്ല്യു പി സി, ഡോർ മറയുമ്പോഴേക്കും കോസ്റ്റ് ആണ് പറഞ്ഞത്. പഴയ കിച്ചൺ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ബെഡ്റൂം ആക്കിയായിരുന്നു, അതുകൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിപ്പം നല്ല ഭംഗിയുള്ള ഒരു കിഡ്സ് റൂമായിട്ട് ഇത് സെറ്റ് ചെയ്തു, മേളില് സീലിംഗ് ഒക്കെ കൊടുത്തിട്ട് ലൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്തു. ഇപ്പൊ പണി നടക്കുന്നതുകൊണ്ടാണ്, ഫർണിഷ് ചെയ്തിട്ടില്ല മൊത്തത്തില്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. കബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഡോർ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്ത് എടുത്തു. കബോർഡ് ഫുള്ള് കളഞ്ഞില്ല, ഇതിന്റെ സ്ലാബ് വന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തെടുത്തു. പിന്നീട് ഇതൊരു പഴയ വർക്ക് ഏരിയ ആയിരുന്നു, വർക്ക് ഏരിയക്ക് ഇത് ഫുള്ള് ഇവിടം വരെ വർക്ക് ഏരിയ ആയിരുന്നു. ഇവിടെ എക്സ്ട്രാ ഒരു പാർട്ടീഷൻ വോള് കൊടുത്തിട്ട് ഇത് ടോയ്ലറ്റ് ആക്കി ഇതിനകത്തേക്ക്. അപ്പൊ ഇതിന്റെ പണി കുറച്ചും കൂടെ തീരാനുണ്ട്, അപ്പൊ അതുകൊണ്ട് ലൈറ്റിംഗ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അപ്പം ഡോറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ്, ഇവിടെ മിററും ഒക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് നമ്മൾ PVC ഷീറ്റ് കൊണ്ട് തന്നെയാണ്, ഇതൊരു അലുമിനിയം PVC ഷീറ്റ് കൊണ്ടാണ് ഇതിൻ്റെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മിറർ വരാനുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു റൂം ഇപ്പം റിനോവേറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് റിനോവേഷൻ വർക്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ഇൻറ്റീരിയർ വർക്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ പൊതുവായിട്ട് പല കാര്യങ്ങളും നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ സ്കൈവുഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ അല്ലെങ്കിൽ വർക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അനൂപിനെ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.